അപൂർവങ്ങളായ നീലക്കുറിഞ്ഞി പൂക്കളുടെ വിസ്മയകരമായ കാഴ്ച ചിത്രീകരിക്കുന്ന ലേഖനമാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. ഈ കാഴ്ചയെ ഒരു ലാവണ്യ ദൃശ്യോത്സവമായി വിശേഷിപ്പിക്കുന്ന സുഗതകുമാരി പ്രകൃതിയുടെ അത്ഭുതവും ജീവിതത്തിന്റെ ചക്രവും നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നതിനോടൊപ്പം അതിനെ സംരക്ഷിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. പ്രകൃതിയുടെ അത്ഭുത സൃഷ്ടിയായ കുറിഞ്ഞിപ്പൂക്കളുടെ വിസ്മയകരമായ പൂക്കാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂത്തുലയുന്ന ഈ പൂക്കൾ നമ്മുടെ കിഴക്കൻ മലനിരകളെ ഒരു പൂക്കടലാക്കി മാറ്റുന്നു. കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന ആ മനോഹര കാഴ്ച കാണാൻ നമ്മൾ ഒരിക്കലെങ്കിലും പോകണം. കാറ്റിൽ പൂക്കൾ നൃത്തം ചെയ്യുന്നതും വണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളലും ചിത്രശലഭങ്ങളുടെയും തുമ്പികളുടെയും ചിറകിളക്കവും ആ അത്ഭുത ദൃശ്യത്തിന് സംഗീതത്തിന്റെ അകമ്പടി കൂടിയേകുന്നു. തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചിറകിളക്കങ്ങളുടെ താളം, ഇളം കാറ്റിന്റെ തഴുകൽ, വനദേവതകളുടെയും ചെറുചോലകളുടെയും എന്ന് സങ്കല്പിക്കാവുന്ന ചിരികൾ എല്ലാം ചേർന്ന് പ്രകൃതി ഒരുക്കിയ ഒരു പൂക്കാല ഉത്സവമായി സുഗതകുമാരിക്ക് തോന്നുന്നു. കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരിയിൽ മയങ്ങിക്കിടക്കുന്ന വണ്ടുകളും പൂമ്പൊടി പുരണ്ട അവയുടെ നീലക്കറുത്ത ശരീരവും വായുവിൽ നിറയുന്ന അനിർവചനീയമായ പരിമളവും ഈ പ്രകൃതി ദൃശ്യത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. വസന്തത്തിന്റെ ആഗമനം ആഘോഷിക്കുന്ന ഒരു നൃത്തം പോലെയാണ് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. ആ സൗന്ദര്യത്തിൽ കണ്ണും മനസ്സും നിറഞ്ഞ് ലേഖിക എല്ലാം മറന്ന് നിൽക്കുന്നു. എന്നാൽ ഈ സൗന്ദര്യം ക്ഷണഭങ്കുരമാണെന്ന് എഴുത്തുകാരി ഓർമ്മിപ്പിക്കുന്നു. ഒരു പുഷ്പോത്സവ കാലം കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂക്കളെല്ലാം ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനിയൊരു 12 കഴിയുന്നത് വരെ കുറിഞ്ഞി ചെടികൾ വീണ്ടും പൂക്കാനായുള്ള നീണ്ട ഒരു കാത്തിരിപ്പിലാണ്. 12 കാത്തിരിപ്പിന് ശേഷം വസന്തം വീണ്ടും എത്തുമ്പോൾ വിത്തുകൾ പുനർജനിക്കുകയും വീണ്ടും പൂക്കൾ വിരിഞ്ഞ് മലനിരകൾ സജീവമാവുകയും ചെയ്യുന്നു. ലക്ഷോപലക്ഷം പൂക്കൾ വീണ്ടും വിരിയുമ്പോൾ ചിറകടികളുടെ സംഗീതവുമായി വണ്ടുകളും ചിത്രശലഭങ്ങളുമെല്ലാം വന്നെത്തുന്നു. ലാവണ്യ ദൃശ്യോത്സവം വീണ്ടും തുടങ്ങുന്നു. പ്രകൃതിയുടെ നാശവും പുനരുജ്ജീവനവും തമ്മിലുള്ള നിരന്തരമായ ചക്രത്തെക്കുറിച്ച് സുഗതകുമാരി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആർക്കു വേണ്ടിയാണ് പ്രകൃതി ഇതെല്ലാം ഒരുക്കുന്നതെന്ന് എഴുത്തുകാരി ചോദിക്കുന്നു. അതിനുത്തരമായി അവർ തന്നെ പറയുന്നത്, എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് നീലക്കുറിഞ്ഞികളുടെ ഈ മനോഹാരിത എന്നാണ്. തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്കും വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്ന് എഴുത്തുകാരി പറയുന്നു. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം പ്രകൃതിയോടുള്ള ആദരവും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു ക്ഷണവുമാണ്. ഭാവി തലമുറകൾക്ക് ഈ അത്ഭുതകരമായ കാഴ്ച കാണാൻ അവസരം ലഭിക്കണമെന്ന് സുഗതകുമാരി ആഗ്രഹിക്കുന്നിടത്താണ് ലേഖനം അവസാനിക്കുന്നത്.